ഉണ്ടാകും. നേരമടിച്ച് ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കലും ഒരു ഹറാമ് ചെയ്തിട്ടില്ല, ഞാൻ ആരുടെയും സ്വത്ത് പുജിച്ചിട്ടില്ല, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. ഒരമരന്റെ സ്വത്തും അവന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ തുള്ളികൾ അവന്റെ പണം ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ല. എന്റെ കയ്യിൽ ഒരുവന്റെ റിയാലുമില്ല, ദീനാറുമില്ല, ഒരുത്തന്റെ സ്വത്തിന്റെ ഒരു അംശവും എന്റെ മണ്ണിലില്ല എന്ന് മനുഷ്യർ തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സമാധാനത്തെ കുറിച്ചുള്ള ഇസ്ലാം, വല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് ദാറുസ്സലാമിലേക്കാണ്, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. ഖുറാനിന്റെ 10-ാം അധ്യായം 25-ാമത്തെ വചനം, ഇവിടെ 89-ാം അധ്യായം സൂറത്ത് ഫജറിലെ 27-ൽ അല്ല പറയാൻ, യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ, മനസ്സിന്റെ ഉടമകളെ. ഇവിടെ ഓരോരുത്തരും ഓരോരുത്തരെ കുറിച്ച് ആലോചിച്ചേ. ഞാൻ സമ്പാദിച്ച സമ്പാദ്യം, എന്റെ കുടുംബത്തോടുള്ള പെരുമാറ്റം, എന്റെ ജീവിതത്തിൽ എന്റെ പെരുമാറ്റം. എന്റെ പ്രിയങ്കരനായ പല സുഹൃത്തുക്കളും പറയും, ഗൾഫിലായിരുന്നു, നല്ല സ്ഥാപനം ഉണ്ടായിരുന്നു, മലയാളികളെയായിരുന്നു ഏൽപ്പിച്ചത്, ഹോട്ടലുകൾ ഉണ്ടായിരുന്നു, എല്ലാം തകർന്ന് തെരിപ്പണമായി പോയി. എന്താ കാരണം? കൂടെ ജോലി ചെയ്ത, ശമ്പളം കൊടുത്ത, കൃത്യമായി നോക്കിയ, നാട്ടിൽ ഒയന്ന് നടന്നപ്പോ, ഉപജീവനത്തിന് വഴിയില്ലാതെ പോയപ്പോ, വിളിച്ചു കൊണ്ടുവന്ന് നല്ലൊരു ജോലിയിൽ ഏൽപ്പിച്ച്, ആരോരും നോക്കാനില്ലാത്ത ഘട്ടത്തിൽ തന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട മുതലാളിയെ വഞ്ചിച്ച് ഉണ്ടാക്കിയ കോടികളുടെയും ആയിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും കണക്കിനെ കുറിച്ച് ഓർക്കുമ്പോ ഒരു കാര്യം ഓർക്കുക, മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തെ അമൂഹിക്കാൻ പോകുന്നു എന്നത്. അതേ ആക്സിഡന്റ് പറ്റി ഒരു ഇറച്ചി കഷ്ടമായി മനുഷ്യർ റോട്ടിൽ കണ്ടുകൊണ്ടാണ് ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് ഞാൻ സഞ്ചരിച്ചു പോകുന്നത്. എക്സ്പ്രസ് ഹൈവേകളിൽ ജീവൻ പൊലിഞ്ഞു പോയ ആയിരങ്ങളെ ഓർക്കുമ്പോ, തലയോട്ടി ചോർന്നു പോയ, കൈകാലുകൾ ഛേദിക്കപ്പെട്ട, ശരീരം ചതഞ്ഞെറിഞ്ഞ് മാന്തിയെടുക്കാൻ കൈക്കോട്ടും പിക്കാസും കൊണ്ടുവന്ന ചരിത്രമുണ്ട് നമ്മുടെ കേരളത്തിന്റെ ഹൈവേകളിലും നാടുകളിലും എന്ന് നിങ്ങൾ ഓർക്കണം. അതേ നാളെ മണ്ണോട് മണ്ണ് ചേരാനുള്ളവരാണ് നമ്മൾ. ഏത് നിമിഷവും മരണം നമ്മളോടൊപ്പം വന്നു ചേരാനുണ്ട്. അതുകൊണ്ട് തന്നെ അറിയുക, നമ്മുടെ നാഥനെ, നമുക്ക് വായു നൽകിയ നാഥനെ, നമുക്ക് വെള്ളം നൽകിയ നാഥനെ, നമുക്ക് കൈകാലുകൾ നൽകിയ നമ്മുടെ നാഥനെ, ശ്വസിക്കാനുള്ള പ്രക്രിയകൾ നൽകിയ നാഥനെ, ഒരു ദീനാറ് പോലും ചോദിക്കാതെ ശ്വസിക്കാൻ യഥേഷ്ടം വായു നൽകിയ നമ്മുടെ നാഥനെ, കുടിക്കാനുള്ള വെള്ളം നൽകിയ നമ്മുടെ നാഥനെ, നമ്മുടെ പാൻക്രിയാസിനെ ശരിപ്പെടുത്തിയ നമ്മുടെ നാഥനെ, നമ്മുടെ ആന്തരിക അവയവങ്ങളെ വ്യവസ്ഥപ്പെടുത്തിയ നമ്മുടെ നാഥനെ, സെറിബറവും സെറിബല്ലവും സെറിബ്രവും അതുപോലെ പലതും നമുക്ക് നൽകിയ നമ്മുടെ നാഥനെ, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരം തന്നെ അത്ഭുതങ്ങളുടെ കലവറയാൻ, അത്ഭുതങ്ങളുടെ കലവറ നൽകിയ വിശുദ്ധ ഖുർആനിന്റെ 56-ാം അധ്യായത്തിലെ 20-21 വചനങ്ങൾ മനുഷ്യരെ, നിങ്ങളുടെ ശരീരം തന്നെ അത്ഭുതങ്ങളുടെ കലവറയാണ്. നോക്കിയേ, പരമകാരുണികനായ തമ്പുരാൻ 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജത്തെ അണ്ഡവുമായി കൂടിച്ചേരാൻ സൗകര്യമൊരുക്കി. ആര്? മനുഷ്യന്റെ ഇടപെടലുകളല്ല, ഗർഭപാത്രത്തിലെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ ഖലഖം മിം ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാസിൻ ദാലികും അല്ലാഹു റബ്ബുക്കും. ആ റബ്ബിനെ ഓർക്കാൻ, ആ റബ്ബിന്റെ ഏകത്വം അംഗീകരിക്കാൻ, ആ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, ആ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ എന്ന പ്രവാചകന്റെ പ്രഖ്യാപനം നെഞ്ചിലേറ്റാൻ മുസ്ലിം ലോകത്തിന് സാധിച്ചില്ല. ദർഗകളിലേക്ക് ഓടുകയാൻ, മനുഷ്യ ദൈവങ്ങളിലേക്ക് ഓടുകയാൻ. എന്തിനധികം പ്രവാചകന്റെ സുന്നത്തുകളുണ്ട്. ഒരു നല്ല പിതാവായി, ഒരു നല്ല മകനായി, ഒരു നല്ല പിതാമഹനായി, ഒരു നല്ല പേരക്കുട്ടിയായി, ഒരു നല്ല അയൽവാസിയായി, ഒരു നല്ല കമാൻഡറായി, ഒരു നല്ല യുദ്ധ നിപുണനായി, ഒരു നല്ല അനുയായിയായി, ജിബ്രീലിന്റെ മുമ്പിൽ ഇരുന്ന് സമാധാന ചിത്തമായി വിജ്ഞാനം പകർന്ന ശിഷ്യനായി, അനുയായികളെ അനുയായി വൃന്ദം വഴിതെറ്റിപ്പോയപ്പോ അവർക്ക് വിജ്ഞാനത്തിന്റെ മൊഴിമുത്തുകൾ പകർന്ന ഗുരുനാഥനായി, ജീവിതത്തിന്റെ ഏതേത് ഘട്ടങ്ങളിലും മാതൃക കാണിച്ച അല്ലാഹുവിന്റെ റസൂലിനെ, ആ സുന്നത്തിന് നിഷ്കരണം കഴുത്തു ഞെരിച്ചു കൊന്ന് ഏതോ ബോംബെ തെരുവിൽ കച്ചവടക്കാരനായ ജാലിയം വാളിയുടെ കയ്യിൽ നിന്ന് മുടിവാങ്ങി ലക്ഷോപലക്ഷം മനുഷ്യരെ പറ്റിച്ചു ചതിച്ച് കോടാനുകോടികളുടെ ഡോളറുകളിലും ദീനാറുകളിലും ഭ്രമിച്ചുപോയി മരണത്തിന്റെ ആറടി മണ്ണാകുന്ന കവർന്നമർന്ന പൗരോഹിത്യത്തിന്റെ കരാളാസ്ഥങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിച്ചതും ഈ ശാന്തിപൂർണമായ ജീവിതത്തെ കുറിച്ചോർക്കുമ്പോൾ. അല്ലദീന യത്ബിയൂന റസൂല നബിയൽ ഉമ്മിയ്യല്ലദീ
يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبة ويحرم عليهم الخبائث ويضع عنهم مصرهم والعلال التي كانت عليهم توراتي إنجيلي زبوري പൂർവ്വ വേദങ്ങളിൽ പേരെടുത്തു പറഞ്ഞ ഒരു പ്രവാചകൻ. ആ പ്രവാചക തിരുമേനി, ആ പ്രവാചക തിരുമേനിയുടെ ദൗത്യം എന്തായിരുന്നു? നന്മ കൽപ്പിച്ചു ആ പ്രവാചകൻ, തിന്മ വിരോധിച്ചു ആ പ്രവാചകൻ. നന്മ കൽപ്പിച്ചു, തിന്മ വിരോധിച്ചു, എല്ലാ നല്ല കാര്യങ്ങളും അനുവദിച്ചു. മുസ്ലിങ്ങളെ, നമ്മുടെ ശരീരം ആരുടെ വരദാനമാണ്? അള്ളാഹുവിന്റെ വരദാനമല്ലേ? അല്ലേ, പുക വലിച്ചു തള്ളുകയാണ്, സിഗരറ്റ് വലിച്ച് നെഞ്ചകം കേടുവരുത്തുകയാണ്, ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ. ഒരു റൂമിൽ, സ്വകാര്യമായ റൂമിൽ ഒരു വിശ്വാസി കിടക്കുമ്പോ പുകവലിച്ച ഗന്ധം ആ റൂമിനെ ദുർഗന്ധത്തിൽ മുക്കുകയാണ്. ഭാര്യക്ക് സഹിക്കാൻ വയ്യ, ഹാർട്ട് തേനുപോയി, അതുപോലെ തന്നെ സിറോസിസ് വന്നു. എന്നേ കാരണം സ്വന്തം നഫ്സിനോടുള്ള ബാധ്യത നിർവഹിക്കാതെ പോയത്? അല്ലേ, അടിസ്ഥാനപരമായതല്ലേ? അല്ലാഹ് നൽകി ഈ ശരീരത്തെ കേടുവരുത്താൻ പാടുണ്ടോ? രാത്രി എഴുന്നേറ്റ് തണുത്ത രാത്രിയിൽ ഒതു ചെയ്ത് രണ്ടരക്കായത്ത് മൂന്നരക്കായത്ത് വിത്ര് നിസ്കരിക്കാൻ, നിസ്കരിക്കുമ്പോ ഓടിയിട്ട് ഫാത്തിഹ പൂർത്തിയാക്കാൻ ചുമച്ചിട്ട് പുകവലിച്ചതിന്റെ പേരിൽ കഴിയാത്തവരല്ലേ നമ്മളിൽ പലരും? എന്നിട്ടാണോ ജിഹാദ്? ആയുധമേന്തി വാളേന്തി ശരീരത്തിൽ വാൾത്തലപ്പുകൾ തൊലിയുരിഞ്ഞ് രക്തം ചീറ്റി ഒലിച്ച് ആ കൈകൾ കാലിനടിയിൽ വെച്ച് പറിച്ചെടുത്ത സഹാബത്തെവിടെ? നാം എവിടെ? മുടന്തനായി ചാടി എഴുന്നേറ്റ് വന്ന് അംറു ബിനു ജമൂഹ് എന്ന് പറയുന്ന സഹാബി ഉഹുദിന്റെ രണഭൂമിയിൽ മരിച്ചു വീണപ്പോ ഒരു വികലാംഗതയുണ്ടായിരുന്നു ആ മനുഷ്യന്. കൺകാണാത്ത മഹാനായ സ്വഹാബി, നിങ്ങൾക്കറിയാം അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്ലാമിന്റെ കൊടി എന്താ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചോദിച്ചു, അബ്ദുല്ലാഹിബ്നു മക്തൂം, കണ്ണ് കാണാത്ത നിങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യും? അബ്ദുല്ലാഹിബ്നു മക്തൂം, അമീറുൽ മുഅ്മിനീൻ, കൊടി പിടിച്ചിട്ട് എന്നെ മുന്നിൽ നിർത്തുക. എനിക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ ശത്രുക്കളുടെ വരവ് ഞാൻ അറിയില്ല, അതുകൊണ്ട് എനിക്ക് ഓടിപ്പോകേണ്ട കാര്യമില്ല. എന്റെ നേരെ വരുന്ന വാള് ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് എന്നെ ഞാൻ നിന്ന നിപ്പിൽ നിന്ന് ചലിക്കില്ല. എന്നെ തെറ്റിപ്പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. കൈകൾ ഛേദിക്കപ്പെട്ട്, കാലുകൾ ഛേദിക്കപ്പെട്ട്, നെഞ്ചകം പിളർന്നു മരിച്ച മഹാനായ അബ്ദുല്ലാഹിബ്ൻ മുക്തൂമിന്റെ കഴിഞ്ഞ കാല ചരിത്രം പ്രസംഗിക്കാനുള്ളതല്ല. ഒരു പുകവലി പോലും ക്യാൻസൽ ചെയ്യാൻ കഴിയാത്ത, ശരീരത്തിന് ഹാനികരമായ പെപ്സിയും കോളയും പോലും ഉപേക്ഷിക്കാനാവാത്ത, പാൻബറാക്ക് ഉപേക്ഷിക്കാനാവാത്ത, സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാനാവാത്ത നാമാണോ നമ്മുടെ ശരീരത്തെ? ഇന്നല്ലാഹ സ്തറാ മിനൽ മുഅ്മിനീന അംബസഹും വ അംബാലഹും ബി അന്നലഹുമുൽ ജന്ന. അല്ലാഹു വേണ്ടി സ്വന്തം ശരീരത്തെ, സമ്പത്തിനെ പടച്ചന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ട നാം സുഖലോലുപതയുടെ പ്രതീക്ഷയിൽ ജീവിച്ച് ഭൗതികതയുടെ പ്രമത്തത കണ്ട് ഏലമോ അന്നമൽ ഹയാത്തു ദുനിയ, അറിയുക. വിശുദ്ധ ഖുർആൻ 57:16 വചനം, അറിയുക ഈ ദുനിയാവ് വിനോദത്തിന്റെ ചവറ്റുകൊട്ടയാണ്. അത് കണ്ടുകൊണ്ട് ഭ്രമിച്ചു പോകേണ്ടവർ നിങ്ങളല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നാമതായി അറിയുക അല്ലാഹുവിനെ, ആ അല്ലാഹുവിന്റെ ഏകത്വത്തെ, അവന്റെ പ്രവാചകന്മാരെ, അവര് പഠിപ്പിച്ച ആദർശങ്ങളെ. ആ ആദർശങ്ങൾ നെഞ്ചിലേറ്റുമ്പോൾ കിട്ടുന്ന സുഖവും ശാന്തിയും അത് നിങ്ങൾക്കറിയാലോ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, പലർക്കും ഇന്ന്, പല ആളുകൾക്കും ഇന്ന് ദാമ്പത്യം ഒരു കുരുക്കാണ് അല്ലേ? രണ്ട് കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച തുടങ്ങുമ്പോ തന്നെ വലിയ ബേജാറല്ലേ? അല്ലേ അല്ലേ? 9 ഭാര്യമാരുടെ കൂടെ ജീവിച്ചു മുഹമ്മദ് നബി, അത്ഭുതല്ലേ അത്? 9 ഭാര്യമാരുടെ കൂടെ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായോ? ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായോ? ആവശ്യമില്ലാത്തൊരു പിണക്കം ഉണ്ടായോ? 9 ഭാര്യമാരുടെ അല്ലേ? ഞാൻ കഴിഞ്ഞ മസ്കത്തിലേക്ക് ഒരു പെരുന്നാൾ കുത്തു പരത്താൻ വേണ്ടി യാത്ര പോവുകയായിരുന്നു. കരിപ്പൂർ എയർപോർട്ടിലെ ബുക്ക് സ്റ്റാളിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ബുക്ക്, ആ ബുക്ക് എന്താണ്? ആ ബുക്കിന്റെ പേരിതാണ്, അഭിനയമല്ല ജീവിതം, സിനിമയല്ല ജീവിതം. അപ്പൊ ആ തലക്കെട്ട് ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ആ ബുക്ക് ഇങ്ങനെ പൊക്കി നോക്കിയപ്പോ ഉർവശി എന്ന് പറയുന്ന ഒരു സിനിമാ നടിയുടേത്. ഒന്നുമില്ല, ഡൈവേഴ്സ് ആയ പെണ്ണാണ് അല്ലേ? അല്ലെ, നിങ്ങൾക്ക് അറിയിക്കലോ, കുവൈത്തിൽ പോയി ദാമ്പത്യം നയിക്കാൻ കാവ്യ മാധവൻ, 2 മാസം അത്രേ, 2 മാസം ദാമ്പത്യം. സിനിമയിലോ 200 കൊല്ലം, 2 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം ഒക്കെ ഭാര്യയെ. ജീവിതത്തിലോ 2 മാസം പോലും പൊറപ്പിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? അല്ലേ, കേരളത്തിന്റെ കുടുംബ കോടതിയിൽ ഏറ്റവും കൂടുതൽ അപേക്ഷ സിനിമാ നടി നടന്മാരതാ അറിയോ? ഞാൻ എണ്ണി പറയണോ? കമലഹാസൻ 2 പെണ്ണിന്റെ കൂടെ ജീവിച്ച് 2 ഡൈവേഴ്സ് ചെയ്തു, 3-ാമതൊരു പെണ്ണിനെ സ്വീകരിച്ചു.
അല്ലേ, ഒരു ക്യാൻസർ രോഗിയെ, ഒരു നടിയെ വിവാഹം പോലും കഴിക്കാതെ അല്ലേ. നല്ല ഭർത്താവായി അഭിനയിച്ചതിന് നാഷണൽ അവാർഡ് കിട്ടിയ നടനും കൂടിയുണ്ട്. എങ്ങനെ നല്ല ഭർത്താവായി അഭിനയിച്ചതിന് നാഷണൽ അവാർഡ് ആണല്ലോ ഞാൻ പറയണ്ടല്ലോ. പക്ഷെ പ്രവാചക തിരുമേനി നീ അവളിലേക്ക് സമാധാനം അടയാൻ അല്ലേ, വീട്ടിന്റെ ഡോറ് തള്ളി തുറന്ന് അല്ലെങ്കിൽ കോണിയുടെ ആ ഗേറ്റ് തുറന്ന് വരുമ്പോ ദൂരെ നിന്ന് നോക്കി ഓടി വന്ന് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കിറ്റ് സ്വീകരിച്ച് തലയിലിട്ട തട്ടത്തിന്റെ അറ്റം കൊണ്ട് ഭർത്താവിന്റെ നെറ്റിത്തടത്തിലെ വിയർപ്പ് തുടച്ചു കൊടുത്ത് അങ്ങനെ ഭർത്താവിനെ സ്വീകരിക്കുന്ന ഇല്ല. ഭർത്താവ് വാതിലൊക്കെ തുറന്ന് വന്നു നോക്കുമ്പോൾ മറ്റവനോട് പഞ്ചാരടിക്കുക, ക്ഷമിക്കണം, ഇന്ന് ഏറെക്കുറെ എങ്ങനെയും രാത്രി 11 മണിയായാൽ കേരളത്തിലെ മിക്ക വീടുകളുടെയും ഫോൺ എൻഗേജ്ഡ് ആണെന്നാണ് ആരുടെ റിപ്പോർട്ട്? പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട്. എന്താ പ്രശ്നം? ദാമ്പത്യ ജീവിതത്തിൽ ടെൻഷനാണ്, എല്ലാവരും മറുകണ്ടം ചാടുന്ന ഒരു ലോകം, വിശ്വസിക്കാനാവാത്ത ഒരു ലോകം. അതിനൊറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ നോക്കെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലഘട്ടം, അതേ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് പാടുകയാണ് ലഖത്വാല ഹാദൽ ലൈലു, ആ സ്ത്രീ പറയാണ് പഠിച്ചോനെ നീണ്ട കാളരാത്രി, ദൈർഘ്യമേറിയ രാത്രി, നല്ല ചിഹ്നം വിളിക്കുന്ന കാട്ടി എല്ലുകളെ തുളച്ച് കയറുന്ന ഈ ഒരു രാത്രിയിൽ എന്റെ ആട്ടുകട്ടിലിൽ ഞാനൊരു പുരുഷനെ ക്ഷണിക്കുമായിരുന്നു, എന്റെ ഭർത്താവ് പട്ടാളത്തില് ക്ഷണിക്കുമായിരുന്നു. എങ്ങനെ ക്ഷണിക്കുമായിരുന്നു? എന്റെ ശരീരത്തിന്റെ ലൈംഗിക ദാഹം തീർക്കാൻ ഞാനൊരു പുരുഷനെ ക്ഷണിക്കുമായിരുന്നു, ഞാൻ ക്ഷണിച്ചാൽ വരുമായിരുന്നു. പക്ഷേ നാദാ ഇന്നി ഖാഫുല്ലാ, ഞാൻ നിന്നെ ഭയപ്പെടുന്നു. അങ്ങനെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തു ഇസ്ലാം. ഇന്ന് പേടിയാ, എല്ലാവർക്കും പേടിയാണ്. എന്താ കാരണം? ഇങ്ങനെയാണ് നമ്മുടെ നാടിന്റെ സിറ്റുവേഷൻ. കരുതുക, നന്നായി കരുതുക. ഈ സംഭവം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മോളെ വിളിച്ചിട്ട് ചോദിച്ചു, മോളയെ, അതാണ് അത് പ്രധാനമാണ്. എല്ലാരും ഈ സംഭവം പറയും. ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഉമർ ബിൻ ഖത്താബ് എടുത്ത ഒരു തീരുമാനം, ഗൾഫുകാർക്ക് ബേജാറാവും, നിങ്ങളെ ബേജാറാക്കാനല്ല അവിടെ കയറി, പക്ഷെ മനസ്സിലായിക്കോളെ, വളരെ ഗൗരവമായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മോളെ വിളിച്ചിട്ട് ചോദിച്ചു, മോളയെ, ഒരു പെണ്ണിനെ ഭർത്താവില്ലാതെ എത്ര മാസം അവളുടെ ശാരീരിക ഇച്ഛക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമുള്ള? പിന്നെ വിശ്വസിച്ച് നോക്കൂ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മകളെ പറയാൻ ഏറിയാൽ ഒരു ആറുമാസം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഒരു പട്ടാളക്കാരൻ ഒരു വിദേശിയും 6 മാസത്തിൽ കൂടുതൽ ഭാര്യയെ പിരിഞ്ഞിരിക്കരുത്. എന്തൊരു തീരുമാനമായിരുന്നു ഇസ്ലാമിന്റെ, എന്തൊരു തീരുമാനമായിരുന്നു അല്ലേ? ആലോചിച്ചു നോക്കിയേ, 2 മാസക്കാലം, 2 വർഷക്കാലം ഭാര്യ അവിടെ എല്ലാ മ്ലേച്ഛമായ ചുറ്റുപാടുകളുടെ നടുവിൽ വലിയ കൊട്ടാരുണ്ടാക്കി ഓടോ ഒറ്റക്ക് താമസിപ്പിച്ചു. ഭർത്താവിന്റെ അമ്മയായിട്ടോക്ക് പൊരുത്തല്ല, ശരിയല്ലേ? അവരെ കണ്ടുകൂടാ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളില്ലേ, ഓൾക്ക് ഒറ്റയ്ക്ക് താമസിക്കണം. എന്നിട്ട് ഞാൻ ആ ഭാഗം കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് ബേജാറാവും. പക്ഷെ ഈമാനുള്ള ഒരുപാട് സ്ത്രീകളില്ലേ, ഉണ്ട്. പക്ഷെ പോരുമ്പോ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? അള്ളാഹനെ ഓർക്കാൻ കുറെ സംഗതികൾ ചെയ്തു കൊടുക്കുക. ടി വി ആവാം, ഇസ്ലാം മാത്രം കേൾക്കാനുള്ള സംവിധാനമാവാം. ചാനൽ വേണ്ട. മനുഷ്യന്റെ ജീവിതത്തെ തകർത്തു. ഈ സാധനല്ലേ ഈ മൊബൈൽ, എത്ര കുടുംബങ്ങളിലാണ് അസ്വസ്ഥത സൃഷ്ടിച്ചത് അല്ലേ? കുവൈത്തിൽ നിന്ന് വന്ന്, ഗൾഫിൽ നിന്ന് വന്ന് ഭാര്യയുടെ ഫോണിൽ എപ്പോഴും ഒരു മെസ്സേജ്, വെറുതെ ഒന്ന് എടുത്തു നോക്കിയ, വിശ്വാസമായിരുന്നു, ഒരിക്കലും സംശയിച്ചിട്ടില്ല. പക്ഷെ വല്ലാണ്ട് മെസ്സേജ് വന്നപ്പോ ഒന്ന് എടുത്തു നോക്കിയ അല്ലേ? 5 വർഷമായി പരപുരുഷ ബന്ധം, വിശ്വാസ വഞ്ചന ലോകത്ത് നടക്കുകയാണ്, ടെൻഷനാണ്, ഒറ്റ വഴിയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്ത സമൂഹല്ലേ, ആയിഷ ബീവി പറയാൻ കള്ളു കുടിക്കരുത് എന്നായിരുന്നു റസൂലുള്ള പറഞ്ഞെങ്കിൽ ഈ സൊസൈറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാകായിരുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ശരിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിലുള്ള വിശ്വാസമാണ് മനുഷ്യന് സ്വസ്ഥത നൽകട്ടോ. പടച്ചോനെ ഓർക്കുമ്പോഴാണ് മനുഷ്യന്, ഒരു കാര്യം കൂടി പറയാ, മുസ്ലിം ആയതുകൊണ്ട് മാത്രം ശാന്തി ഉണ്ടാവൂല. അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിതത്തിൽ ശാന്തി ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കൊള്ളി അല്ലേ? നബീന്റെ മുടിയാ എന്നൊരു മുടിമ പിടിച്ചു നോക്കിയതാ സംഭവം. എന്താ ഉണ്ടായത്? ഉറങ്ങാൻ പറ്റണില്ല, ആ മുടി തൊട്ടതിന് ശേഷം ഉറങ്ങിയിട്ടില്ല. പിന്നെ സ്ഥാപിക്കാനുള്ള പരക്കം പാച്ചില്ല. ആർക്കൊക്കെ കോടി കൊടുത്തു നോക്കിന്നറിയോ അതിന് സെനത് ഉണ്ടാക്കാൻ? കാരണം നിങ്ങൾക്ക്, നിങ്ങൾ സാധാരണ നമ്മൾ പത്മശ്രീ ഒക്കെ കൊടുക്കലുണ്ടല്ലോ ഈ വലിയ വലിയ ബിസിനസ്സുകാർക്ക്. ലോകം കണ്ട ഏറ്റവും വലിയ ബിസിനസ്സിനാണ് കേട്ടോ ഷെയ്ഖുന, മൂപ്പരെടുത്തുന്ന ലോകം കച്ചവടം പഠിക്കണ്ട്. എഞ്ചിനീയർ ആവണ്ട, ഡോക്ടർ ആവണ്ട,
കോഴ്സുകളൊന്നും ചെയ്യണ്ട, ഒന്നും പഠിക്കണ്ട, MBA കോഴ്സോ BBA കോഴ്സോ ഒന്നും വേണ്ട, വൈദ്യരായാൽ മതി, കാന്തപുരയാ മതി. കാന്തപുരത്തിനാട്ടോ ലോക അവാർഡ് ബിസിനസ്സിന്. ഒരു മുടിയോണ്ടല്ലേ കോടി ലോകത്താർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കണ്, പെർമിഷൻ എടുക്കുന്ന, സർക്കാരിന്റെ ഓഫീസിൽ പോയി ബുദ്ധിമുട്ട് ഒന്നുമില്ല, ഒറ്റ മുടി. വലിയൊരു സാമ്രാജ്യം അല്ലേ? നിങ്ങളൊക്കെ റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം ലോകത്ത് ഇത്ര വ്യവസ്ഥാപിതമായ ഒരു സാമ്രാജ്യം രോമ സാമ്രാജ്യം. രോമ സാമ്രാജ്യം അതിന്റെ അധിപകനാകാൻ നിങ്ങൾ ആലോചിച്ചു പോകണം. ലോകത്ത് മുഴുവനും ഈ ഒരു ബിസിനസ് മൈൻഡ്, എല്ലാറ്റിനും ബിസിനസ് മൈൻഡ്, ആ ഒരു മൈൻഡിലേക്കാണ് ലോകം കടന്നു പോകുന്നത്. അവിടെ നമുക്ക് ആലോചിക്കാം, അള്ളാനെ ശരിക്ക് ഉൾക്കൊള്ളുമ്പോ ഒരാളെയും വഞ്ചിക്കാത്തൊരു ഹൃദയം ഉണ്ടാവും. പഠിച്ചവൻ എന്നെ കാണുന്നു എന്നുള്ളൊരു ബോധം ഉണ്ടായ ചതിക്കൂല, കളവ് നടത്തൂല, വഞ്ചിക്കൂല. ഏത് സ്ത്രീയെയും നമുക്ക് വിശ്വസിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷം വരും പടച്ചോനെ ശരിക്കറിയുമ്പോൾ. മെനിക്കറിയാം ജീവിതത്തിൽ വ്യക്തിപരമായി ദൈവത്തിന് ഇറങ്ങിത്തിരിക്കും അനുഭവിച്ചിട്ടുള്ള വമ്പിച്ച സമാധാനം അതെന്താണ്? ലോകത്ത് വമ്പിച്ച തിന്മയിലായ മനുഷ്യർക്ക് മാറ്റുണ്ടാക്കാൻ നമ്മുടെ വാക്കുകൾക്ക് സാധിക്കുന്നു എന്ന് ഓർക്കുമ്പോ സുബ്ഹാനല്ലാ, അത് നൽകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ആ സന്തോഷം അതിലെ എനിക്കറിയാം പല ആളുകളും ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പലപ്പോഴും, ഞാൻ 2 മാസമായി മുജാഹിദായിട്ട്, ഞാൻ 3 മാസമായി 6 മാസമായി, ഞാൻ മുമ്പൊക്കെ ജീവിച്ചിരുന്ന കാലത്ത്, ഞാൻ ഇവിടുത്തെ സമസ്തക്കാരിലെ മെമ്പറായി ജീവിച്ചിരുന്ന കാലത്ത് പലിശനെ കുറിച്ച് എനിക്ക് കൃത്യമായ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. പല തിന്മകളും ചെയ്ത ആളാണ് ഞാൻ, പക്ഷെ ഞാൻ അള്ളാനെ മാത്രം ആരാധിക്കാൻ തുടങ്ങിയപ്പോ ഈ തിന്മകളൊക്കെ വമ്പിച്ച തിന്മയാണ്. ഒരാളെ എന്നെ വിളിച്ചിട്ട് ചോദിക്കാണ്, സാറേ ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പ് വരെ ഞാൻ പക്ക AP സുന്നിയൻ, ഇനി ഞാൻ അള്ളാഹിന്റെ അനുഗ്രഹത്താൽ പല ആളുകളുടെയും കേസറ്റ് കിട്ടിയും, എന്റെ ബാങ്കിൽ 13 ലക്ഷം രൂപ പലിശ തന്നെ ഉണ്ട്, എന്റെ ഞാനിട്ട പൈസയുടെ പലിശ തന്നെ 13 ലക്ഷം ഉണ്ട്, അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. ഞാനൊരു സെൽഫി ആയതിനു ശേഷം ഞാൻ പലരോട് ഇവിടുന്ന് തുറന്നു പറയാം, ഒരു മുസ്ലിം സമൂഹത്തിൽ സെൽഫി ആകുന്നതോടുകൂടി കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. കുൽഫി അല്ലട്ടോ, ഇപ്പൊ മുജാഹിദുകളിൽ ചില കുൽഫികളുണ്ട്, അതല്ല, സാക്ഷാൽ സെൽഫികൾ, സ്വഹാബത്തിനെ ശരിക്ക് പിന്തുടരുന്ന സാക്ഷാൽ സെൽഫികൾ, അവർക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്, ലോകത്ത് അത് വേറൊരാൾക്കും കിട്ടില്ല. സത്യം, അത് അനുഭവിക്കണമെങ്കിൽ ആ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിച്ചു പോകണം. അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക വഴി കിട്ടുന്ന ഒരു നിർഭയത്വം, പടച്ചതമ്പുരാനെ ആരാധിക്കുക വഴി മനുഷ്യന് കിട്ടുന്ന ഒരു നിർഭയത്വം, ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുക വഴി മനുഷ്യന് കിട്ടുന്ന ഒരു നിർഭയത്വം. ലോകത്തെ എല്ലാ ആളുകൾ പാളുകൾ സാധാരണയായി ആലോചിക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആളുകൾ സാധാരണ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, എവിടെ ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലും സ്വസ്ഥത കിട്ടാതെ ജീവിക്കുന്ന ആളുകൾ, ഇപ്പൊ നിങ്ങൾക്കറിയാം ഒരു എയർപോർട്ടിൽ താടി വെച്ചിട്ടുള്ള ഒരു വിശ്വാസിക്ക് വലിയ പ്രയാസം ഉണ്ടാവുക. അപ്പൊ എല്ലാരും വിചാരിക്കുന്നത് ഇവിടെ താടി വെച്ചത് കൊണ്ടാണ് കുഴപ്പമുണ്ടായത് എന്ന് ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. താടി വെച്ചോണ്ടല്ലോ കുഴപ്പമുണ്ടായത്, ബാക്കി മുസ്ലിങ്ങൾ താടി വെക്കാത്തോണ്ടാ, മനസ്സിലായില്ല, ഒരു പുതിയ സിദ്ധാന്തം ഒന്നല്ല ഇത്. 4 ആളുകൾ താടി വെച്ചോൽക്കല്ല കുഴപ്പം, വെക്കാത്തോൻ പ്രശ്നം ഉണ്ടാക്കിയതാ. എല്ലാ മുസ്ലിങ്ങളും താടി ഉള്ളവരാണെങ്കിൽ ഏതെങ്കിലും എയർപോർട്ട് പ്രശ്നമുണ്ടോ? ഇല്ല, ഇല്ല, ഒരു എയർപോർട്ടിൽ ഇല്ല. സിഖുകാരിൽ ഏതെങ്കിലും ഒരു സിഖുകാരൻ ഏതെങ്കിലും ഒരു എയർപോർട്ട് താടി ചെയിൻ്റെ പിടിച്ചു വെച്ചിട്ടുണ്ടോ? പോയിന്റ് ആണ്. ഏതെങ്കിലും നമ്മുടെ മൻമോഹൻ സിംഗ് അല്ല താടിയുള്ള ഒരാളാ, ഒരു അരഭീകരവാദി പാശ്ചാത്യരുടെ ഭാഷയിൽ, കാരണം ഇത്തരൊന്നുമില്ല, എന്നാലും നിന്നെ തൊട്ടടുത്തിക്കുന്ന ഒരു താടി മൂപ്പരുക്കുണ്ട്. മൻമോഹൻ സിംഗിനോട് ഏതെങ്കിലും ഒരു രാജ്യത്ത് George W. Bushന് വല്ല വെറുപ്പും തോന്നിയിട്ടുണ്ടോ? മൻമോഹൻ സിംഗിന്റെ കൂടെ ഞാൻ പോയാലോ, ഒന്നെ തച്ചുമല്ലോ. അതെന്തേ, അതെന്താ കാരണം? മുസ്ലിങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചവരാണ് കൂടുതൽ അല്ലേ? മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷവും റസൂലിനെ ധിക്കരിച്ചവരാണ്. നീ വെറുതെ പറയല്ല, നിങ്ങൾ ആലോചിച്ച ജീവിതത്തിൽ എല്ലാ സിഖുകാരും താടി വെക്കുന്നു, ഓൽക്ക് മിലിറ്ററിയിലായാലും പോലീസിലായാലും ഒന്നും ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് മുസ്ലിങ്ങളിലെ 100 പേരുണ്ട്, 100 പേരും താടി വെക്കാത്തവരായിരുന്നു മുമ്പ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്ത് മനസ്സിലാക്കി താടി നീട്ടാൻ തുടങ്ങിയപ്പോൾ കുഴപ്പക്കാരനായി. നബീന്റെ സുന്നത്ത് എടുത്തവൻ കുഴപ്പക്കാരനും സുന്നത്ത് എടുക്കാത്ത തർക്കടില്ലാത്തൊരു എ ഗുഡ് മുസ്ലിം എന്നൊരു സർട്ടിഫിക്കറ്റ് ഓനെ അമേരിക്ക ചാർത്തി കൊടുത്തു അല്ലേ? ഗുഡ് സർട്ടിഫിക്കറ്റ് ചാർത്തി കൊടുത്തു ആണല്ലോ. ഈ അമേരിക്കക്കാരൻ, ഈ ഭരിക്കുന്ന രാജ്യക്കാരനും ഒക്കെ വായിക്കണ്ടേ, ബൈബിളിലുണ്ട്, ലേവ്യ പുസ്തകത്തിൽ, താടി നീട്ടാത്തവൻ ക്രിസ്ത്യാനിയല്ല, ബൈബിളിൽ ഇന്നുള്ളതാണ് അല്ലെ? ആലോചിച്ചു പോകണം. വേദത്തിന്റെ അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്, അവിടെയും സ്വസ്ഥതക്കേട്, ആളുകൾക്ക് പ്രയാസം. ഒരു ഫോട്ടോ കൊണ്ടുപോയി പാസ്പോർട്ട് കാണിച്ച് എന്താ അത്, ഇത് താടിയില്ലല്ലോ, ഇപ്പൊ താടി ഉണ്ടല്ലോ,
എന്ന് പറയും. അവിടെ ഞാൻ പറയുന്നത് അവിടെ ഈ സ്വസ്ഥക്കേട് ഉണ്ടാകുന്ന എന്താ, ജനിച്ചു വളർന്ന് ആ മുഖത്ത് രോമം വളരുന്ന കാലത്തെ അതിനങ്ങ് വിട്ടേച്ചാ മതി, ഒരാളും ഒന്നും ചെയ്യില്ല. 15 വയസ്സ് കഴിഞ്ഞ് 16 കയറുമ്പോ അത് തൊടാതെ വിട്ടാ മതി, അതങ്ങ് വളർന്നോളും. ഒരു പാസ്പോർട്ടിന്റെ പ്രശ്നത്തിൽ ഉണ്ടാവില്ല, കാരണം 16 വയസ്സിൽ പാസ്പോർട്ട് കിട്ടൂല. ഇത് വളർന്നതിന് ശേഷം കിട്ടൂ, വളർത്താത്തുണ്ടല്ലോ കുഴപ്പ. അപ്പൊ പാസ്പോർട്ട് എടുക്കുന്ന കാലത്തിന് മുമ്പേ നബീന്റെ സുന്നത്ത് എടുത്താൽ മതി, ഒരു പ്രശ്നവുമില്ല. കഴിഞ്ഞ കൊല്ലം ദാടിയില്ലാതെ വന്നു, കൊല്ലം ദാടിയോടുകൂടി വന്ന സ്വാഭാവികമായിട്ടും മീഡിയകൾ പ്രചരിപ്പിച്ച കള്ളക്കഥകൾ കേട്ടിട്ട് ആളുകൾ ഓനൊന്ന് നോക്കും. ഇനി ഒരു പേര് ഉസാമെന്നും കൂടി ആയാലോ, ഓന്റെ കട്ടപ്പുക പിന്നെ കണ്ടോലില്ല. ഫയാസ് എന്ന് പേരുള്ള ഒരാള്, ഓനൊരു രക്ഷയില്ല. സഫാസ് എന്ന് പേരുള്ള ഒരാൾ, ഓനും രക്ഷയില്ല. എന്താ കാരണം? ജയിലിൽ രണ്ടെണ്ണം കിടക്കുന്നുണ്ട്, ജയിലിൽ രണ്ടെണ്ണം കിടക്കുന്നുണ്ട്. ടൈഗർ സുന്നി ആയിരുന്നു മുമ്പ്, പുലി സുന്നി. ഏത് അങ്ങനെ ജീവിച്ചോണ്ട് കിട്ടിയ റിസൾട്ട് ആലോചിക്കണം. ഇതൊക്കെ മനുഷ്യ